कर्णाटक वाले प्रशस्त जेल परप्पन अग्रहार जेल तमिना मुं मुख्यमंत्री जयलिता तौल शशिकल जेल शिक्ष अवच्चे न्यूडल तीहार जेलिशेष इंड्य सेलिब्रिटी परवेश जेल परप्पन अग्रहार जेल ई जेल कई पन्द्रुद वर्ष तड़वल कह वाले कुप्रसिद्ध तड़वकार कथ अध्याय नि ശരിക്കുള്ള പേര് കെഡി കെമ്പമ്മ എന്നാൽ കുപ്രസിദ്ധയായ പേര് ഇതല്ല സൈനേഡ് മല്ലിക ഇന്ത്യയുടെ കുറ്റകൃത്യ ചരിത്രത്തിലെ ആദ്യത്തെ വനിതാ സീരിയൽ കില്ലർ 49 കാരിയായ കെമ്പമ്മ കർണാടകത്തിലെ കങ്കാലിപുര സ്വദേശിയായ തയ്യൽക്കാരന്റെ ഭാര്യയായിരുന്നു രണ്ട് പെൺമക്കളും ഒരു മകനും പെൺകുട്ടികളിൽ ഒരാൾ ഫാഷൻ ഡിസൈനിംഗ് ഡിപ്ലോമ നേടിയിട്ടുണ്ട് മറ്റേയാൾ എംഎ വിദ്യാർത്ഥിനി ആദ്യം ചില വീടുകളിൽ സഹായിയായി മല്ലിക ജോലി നോക്കിയിരുന്നു അതില്‍ ഒരിടത്തുനിന്നും ഒരു മോഷണ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെടുകയും ഒരു വർഷം ജയിൽവാസം അനുഭവിക്കുകയും ചെയ്തു ആ സംഭവത്തിനു ശേഷം മല്ലികയെ കുടുംബം വീട്ടിൽ നിന്ന് പുറത്താക്കി പിന്നീട് മല്ലിക ഒരു സ്വർണ്ണപ്പണിക്കാരനെ സഹായിയായി കൂടി അവിടെ നിന്നാണ് പൊട്ടാസ്യം സയനൈഡിനെ പറ്റി അവർ അറിയുന്നത് ഉള്ളിലെത്തിയാൽ നിമിഷങ്ങൾക്കകം ആൾ മരിക്കുന്നത്ര മാരകമാണ് ആ വിഷമെന്ന അറിവ് മല്ലികയുടെ ക്രിമിനൽ ബുദ്ധിയെ ഉണർത്തി സ്വർണ്ണപ്പണിക്കാരൻ അറിയാതെ കുറച്ച് സയനൈഡ് അവർ എടുത്തു സൂക്ഷിച്ചു 1999 മുതലാണ് മല്ലിക അവരുടെ പരമ്പര ആരംഭിക്കുന്നത് 30-കാരിയായ മമത രാജനായിരുന്നു മല്ലികയുടെ ആദ്യത്തെ ഇര ഇവരെ സൈനേഡ് നൽകി കൊലപ്പെടുത്തുകയായിരുന്നു മല്ലിക ക്ഷേത്രപരിസരങ്ങളിലാണ് മല്ലിക തന്റെ ഇരയെ കണ്ടെത്തിയിരുന്നത് അതിനായി നെറ്റിയിലും ശരീരത്തുമൊക്കെ ഭസ്മം പൂശി രുദ്രാക്ഷം ധരിച്ച് തികഞ്ഞ ഒരു ഭക്തിയുടെ വേഷത്തിൽ അവർ കറങ്ങി നടക്കും ക്ഷേത്രങ്ങളിൽ വന്ന അമിതമായ ഭക്തി പ്രകടനം നടത്തുന്നവരെ മല്ലിക നിരീക്ഷിച്ചു ജീവിതത്തിലെ എന്തെങ്കിലും പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം തേടിയാണ് ഇവർ അങ്ങനെ ചെയ്യുന്നതെന്നും അവർക്കറിയാം സമ്പന്ന കുടുംബത്തിലുള്ളവർ എന്ന കാഴ്ചയിൽ ബോധ്യമാകുന്നവരെ മാത്രമേ മല്ലിക ലക്ഷ്യമിട്ടിരുന്നുള്ളൂ അവരുമായി പരിചയം സ്ഥാപിച്ച് വിശ്വാസം നേടിയെടുത്തതിനു ശേഷം പൂജകളിലും ആചാരങ്ങളിലുമുള്ള തന്റെ അറിവ് പ്രദർശിപ്പിക്കുന്നതോടെ ഇര അവരുടെ കെണിയിലാകും ഒന്നിലേറെ തവണയുള്ള കൂടിക്കാഴ്ചയിലൂടെ മല്ലിക പറയുന്നതനുസരിക്കുന്ന നിലയിലേക്ക് ആ സാധു സ്ത്രീകൾ മാറും അല്ലെങ്കിൽ മല്ലിക അവരെ മാറ്റിയെടുക്കും അതിനുശേഷം ബംഗളൂരു നഗരത്തിനപ്പുറത്തെ ക്ഷേത്രത്തിൽ വരാൻ ആവശ്യപ്പെടും അവിടെ ചില വിശേഷാൽ പൂജകൾ ചെയ്താൽ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുമെന്ന് അവരെ വിശ്വസിപ്പിക്കും നല്ല വേഷം ധരിച്ച് സർവാഭരണ വിഭൂഷിതയായി പൂജിച്ചാലേ ദൈവങ്ങൾ പ്രീതിപ്പെടുകയുള്ളൂ എത്രേ പൂജ നടക്കുന്ന കാര്യം രഹസ്യമായിരിക്കണമെന്നും ആരെങ്കിലും അറിഞ്ഞാൽ കാര്യസാധ്യം ഉണ്ടാവുകയില്ല എന്നും അവരെ ബോധ്യപ്പെടുത്തും ഇരയുമായി അകലെയുള്ള ക്ഷേത്രത്തിലെത്തുന്ന മല്ലിക ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ ഒഴിഞ്ഞു നിൽക്കും മുറുകളെടുക്കുന്നത് ഇരകളെ കൊണ്ട് തന്നെയാവും മുറിയിലെത്തി അധികം വൈകാതെ പൂജ ആരംഭിക്കും ചില പ്രത്യേക ചേഷ്ടകളൊക്കെ കാണിച്ചിട്ട് പൂജിച്ച ജലം അവർക്ക് കുടിക്കാൻ നൽകും സൈനൈഡ് കലർത്തിയ വെള്ളം ഉള്ളിൽ ചെല്ലുന്ന ഇര തൽക്ഷണം മരണപ്പെടും ആദ്യത്തെ കൊലപാതകം 1999-ൽ നടത്തിയ മല്ലിക തന്റെ രണ്ടാമത്തെ ഇരയെ വീഴ്ത്തിയത് 2007-ലായിരുന്നു മല്ലികയുടെ ആദ്യ കൊലപാതകവും രണ്ടാമത്തെ കൊലപാതകവും തമ്മിൽ 7 വർഷത്തിന്റെ ഇടവേളയായിരുന്നു 8-ാം വർഷത്തിലെ അവസാന 3 മാസത്തിനിടെയാണ് മല്ലിക ശേഷിച്ച 5 പേരെയും കൊന്നത് ഭക്തിയുടെ പേരിൽ നടത്തിയ കൊലപാതക പരമ്പരയ്ക്ക് പിന്നിൽ മോഷണമെന്ന ഒറ്റ ലക്ഷ്യമായിരുന്നു ഉണ്ടായിരുന്നത് 2007 സെപ്റ്റംബർ 19 കർണാടകയിലെ മണ്ടൂർ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ഫോൺ കോൾ വന്നു മണ്ടൂരിലെ വൈദ്യനാഥപുരം ക്ഷേത്രത്തിന്റെ സമീപത്തുള്ള ഒരു ഗസ്റ്റ് ഹൗസ് ഉടമയുടേതായിരുന്നു ആ കോൾ റൂം നമ്പർ 103-ൽ നിന്നും ദുർഗന്ധം വമിക്കുന്നു 3 ദിവസം മുൻപ് ഒരു സ്ത്രീയായിരുന്നു ആ റൂം എടുത്തത് പോലീസ് വൈകാതെ സംഭവസ്ഥലത്തെത്തി റൂം തുറന്നു അസഹ്യ ഗന്ധം അവിടെ തറയിൽ ഒരു സ്ത്രീയുടെ ജഡം കിടപ്പുണ്ടായിരുന്നു 2 ദിവസത്തെ പഴക്കത്താൽ ജീർണിച്ചിരിക്കുന്നു മധ്യവയസ്ക അത്യാവശ്യം വിലപിടിപ്പുള്ള വസ്ത്രങ്ങൾ മുറിയെടുത്തത് അവർ തന്നെയായിരുന്നു എന്നാൽ കൂടെ ആരും ഉണ്ടായിരുന്നതായി റിസപ്ഷനിസ്റ്റ് ഓർക്കുന്നില്ല മൃതദേഹം പരിശോധിച്ച പോലീസ് ഒരു കാര്യം ശ്രദ്ധിച്ചു അവരുടെ ശരീരത്തിൽ ആഭരണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇൻക്വസ്റ്റിന് ശേഷം ബോഡി പോസ്റ്റ്മോർട്ടത്തിന് അയച്ചു ആദ്യ നടപടി എന്ന നിലയിൽ ഗസ്റ്റ് ഹൗസ് ജോലിക്കാരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു അധികം തിരക്കില്ലാത്ത പഴയൊരു ക്ഷേത്രമാണ് വൈദ്യനാഥപുരയിലേത് രാജാക്കന്മാരുടെ കാലത്ത് നിർമ്മിക്കപ്പെട്ടത് ചില പൂജാ ദിവസങ്ങളിൽ മാത്രമേ ആളുകൾ സത്രങ്ങളിൽ തങ്ങാറുള്ളൂ എന്നാൽ ഈ അടുത്ത ദിവസങ്ങളിലൊന്നും വിശേഷ പൂജകൾ ഉണ്ടായിരുന്നില്ല ജോലിക്കാരുടെയോ ഗസ്റ്റ് ഹൗസ് ഉടമയുടെയോ മൊഴികളിൽ വൈരുദ്ധ്യം ഒന്നും കാണാത്തതിനാൽ തൽക്കാലം വിട്ടയച്ചു റൂമെടുത്ത സ്ത്രീയുടെ പേർ പില്ലമ്മ എന്നായിരുന്നു രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയിരുന്നത്
ഹെബ്ബാൽ എന്നത് താമസ സ്ഥലവും. പോലീസ് ആ അഡ്രസ് അന്വേഷിച്ചു പോയി. ഇതിനിടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിരുന്നു. പൊട്ടാസ്യം സയനൈഡ് എന്ന മാരക വിഷം ഉള്ളിൽ ചെന്നാണ് മരണം സംഭവിച്ചത്. മോഷണത്തിനായുള്ള കൊലപാതകമാവാം, പക്ഷേ ബോഡിയിൽ മുറിവുകളോ മുറിയിൽ മറ്റ് അസ്വാഭാവികതയോ ഇല്ല. വൈകാതെ പോലീസ് പില്ലമ്മയുടെ വീട് കണ്ടെത്തി. ഹെബ്ബൽ എന്ന സ്ഥലത്ത് സാമാന്യം ധനികരായ ഒരു കുടുംബമാണ് അവരുടെ. ഭർത്താവ് മുനിരാജു, ഹെബ്ബലിൽ മുനിരാജുവും പില്ലമ്മയും കൂടി ഒരു ക്ഷേത്രം പണിയുന്നുണ്ട്. കുടുംബം വകയായിട്ട് ആളുകളെ ആകർഷിക്കുന്ന തരത്തിലായിരിക്കണം അതിൻ്റെ നിർമ്മിതിയെന്ന് അവർക്ക് നിർബന്ധമുണ്ടായിരുന്നു. ഒരു പുരോഹിതൻ്റെ നിർദ്ദേശപ്രകാരം അതിന് നല്ലൊരു ഗോപുരം നിർമ്മിക്കാൻ അവർ തീരുമാനിച്ചു. പല മാതൃകകൾ നോക്കിയെങ്കിലും അവയിലൊന്നും തൃപ്തിയായിരുന്നില്ല. അങ്ങനെയിരിക്കെ ഒരു ദിവസം പില്ലമ്മയാണ് മുനിരാജുവിനോട് പറഞ്ഞത് ബാംഗ്ലൂറുള്ള ഒരു ക്ഷേത്രത്തിന് മനോഹരമായ ഒരു ഗോപുരമുണ്ട് എന്ന്. പില്ലമ്മയോട് അവരുടെ സുഹൃത്തായ മറ്റൊരു സ്ത്രീയാണ് അക്കാര്യം പറഞ്ഞത്. പൊതുവെ നല്ല കാര്യപ്രാപ്തിയുള്ള പില്ലമ്മ തനിയെ സെപ്റ്റംബർ 17 രാവിലെ ബാംഗ്ലൂരിലേക്ക് പുറപ്പെട്ടു. പിറ്റേ ദിവസം തിരിച്ചെത്തുമെന്ന് പ്രതീക്ഷിച്ച പില്ലമ്മയെ പിന്നെ കാണുന്നത് മോർച്ചറിയിലാണ്. പില്ലമ്മയുടെ അജ്ഞാതമായ ആ സ്ത്രീ സുഹൃത്തിനെ പറ്റിയായി പിന്നീട് അന്വേഷണം. എന്നാൽ അങ്ങനെയൊരു സ്ത്രീയെ കണ്ടെത്താൻ ആർക്കും കഴിഞ്ഞില്ല. അന്വേഷണം വഴിമുട്ടി. 2007 ഡിസംബർ 18 കർണാടകയിലെ കലശിപ്പാളയം പോലീസിന് ഒരു വിവരം ലഭിച്ചു. ദൊഡ്ഡബെല്ലാപൂരിലെ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ നിന്നുമായിരുന്നു അത്. ക്ഷേത്രത്തിൻ്റെ ഒഴിഞ്ഞ ഒരു ഭാഗത്ത് ഒരു യുവതിയുടെ മൃതദേഹം കാണപ്പെട്ടിട്ടുണ്ട്. പൊതുവെ തിരക്ക് കുറഞ്ഞ ഒരു ക്ഷേത്രം. അവിടെ കഴിഞ്ഞ ദിവസം മണ്ഡലപൂജയുണ്ടായിരുന്നു. ഉദ്ദിഷ്ടകാര്യ സാധ്യത്തിനായി സ്ത്രീകൾ ഇവിടെ പൂജയ്ക്കായി വരാറുണ്ട്. ക്ഷേത്രത്തിൻ്റെ ഭിൻഭാഗത്ത് കർമ്മമണ്ഡപത്തിന് ചുവട്ടിലായിരുന്നു മൃതദേഹം കിടന്നിരുന്നത്. ഏകദേശം 30 വയസ്സ് തോന്നിക്കുന്ന അവർ വിവാഹ വേഷത്തിലായിരുന്നു. എന്നാൽ ശരീരത്ത് ആഭരണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മരണകാരണം സയനൈഡ് വിഷമാണെന്ന് രേഖപ്പെടുത്തിയിരുന്നു. മരിച്ച സ്ത്രീയുടെ ഐഡന്റിറ്റി കണ്ടെത്താനായി പോലീസിൻ്റെ ശ്രമം. അതത്ര എളുപ്പമായിരുന്നില്ല. അവർ മറ്റു സ്റ്റേഷനുകളിൽ വിവരമറിയിച്ചു. അപ്പോൾ ഹെലങ്ക പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി ലഭിച്ചിട്ടുണ്ടായിരുന്നു. അല്ലലസന്ദ്രയിലെ ഒരു ധനിക കുടുംബമായിരുന്നു നാഗവേണിയുടേത്. ഒരു ദിവസം അത്യാവശ്യമായി എവിടെയോ പോകുന്നു എന്ന് മാത്രം പറഞ്ഞാണ് അവർ വീട്ടിൽ നിന്നും പോയത്. മൊബൈൽ ഉപയോഗിക്കാതെ അവർ എവിടെയാണുള്ളത് എന്ന് അറിയാൻ ഒരു വഴിയുമില്ലായിരുന്നു. ഒരു ദിവസം കാത്തിരുന്ന ശേഷമാണ് പോലീസിൽ വിവരമറിയിച്ചത്. പൊതുവെ വീടിനുള്ളിൽ ഒതുങ്ങിക്കൂടുന്ന സ്വഭാവമാണ് നാഗവേണിയുടേത്. ആകെ പുറത്തു പോകുന്നത് ക്ഷേത്രങ്ങളിലാണ്. വലിയ ഭക്തയാണ് ആ യുവതിയുടെ തീവ്രഭക്തിക്കുള്ള കാരണം അന്വേഷിച്ച പോലീസിന് മനസ്സിലായത് അവർക്ക് കുട്ടികളില്ല എന്നതാണ്. വിവാഹത്തിന് ശേഷം 10 വർഷമായിരിക്കുന്നു. പലവിധ ചികിത്സകൾ നടത്തിയിട്ടും ഫലമില്ലാതെ വന്നതോടെയാണ് ഭക്തിയിലേക്ക് തിരിഞ്ഞത്. സന്താന സൗഭാഗ്യത്തിനായി നാഗവേണി പല ക്ഷേത്രങ്ങളിലും പൂജകൾക്കായി പോകുമായിരുന്നു. ആദ്യമാദ്യം കൂടെ പോകുന്ന ഭർത്താവ് പിന്നീട് ഇക്കാര്യം ശ്രദ്ധിക്കാതായി. അവസാനമായി പോകുന്ന അന്ന് തങ്ങളുടെ വിവാഹ മന്ത്രകോടിയാണ് നാഗവേണി ധരിച്ചതെന്ന് ഭർത്താവ് ശ്രദ്ധിച്ചു. പതിവിലധികം ആഭരണങ്ങളും ധരിച്ചിരുന്നു. അപ്പോൾ അയാൾ കൂടുതലൊന്നും അന്വേഷിക്കാൻ തുനിഞ്ഞില്ല. മരണം നടന്ന ക്ഷേത്ര പരിസരങ്ങളിൽ പോലീസ് വിശദമായി അന്വേഷിച്ചു. കൊലയാളിയിലേക്ക് നയിക്കാവുന്ന തെളിവുകളൊന്നും ലഭിച്ചില്ല. ഇതിന് സമാനമായ സംഭവങ്ങൾ നടന്നിട്ടുണ്ടോ എന്നറിയാനായി ഇൻസ്പെക്ടർ മേലാധികാരികൾ വഴി എല്ലാ സ്റ്റേഷനുകളിലേക്കും വിവരം നൽകി. ദിവസങ്ങൾക്കകം ലഭിച്ച റിപ്പോർട്ട് ഞെട്ടിക്കുന്നതായിരുന്നു. ഏതാനും മാസങ്ങൾക്കിടയിലായി കർണാടകയുടെ വിവിധ ഭാഗങ്ങളിൽ 4 സ്ത്രീകൾ സയനൈഡ് ഒഴിച്ചെന്നോ മരണപ്പെട്ടതായി കണ്ടെത്തപ്പെട്ടിട്ടുണ്ട്. ഇവയെല്ലാം നടന്നത് ഏതെങ്കിലും ക്ഷേത്ര പരിസരത്തായിരുന്നു. പ്രതിയായി ആരെയും കണ്ടെത്താനുമായിട്ടില്ല. സംഭവത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കിയ കർണാടക പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചു. ബാംഗ്ലൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ മേൽനോട്ടത്തിലുള്ള ശരത്ചന്ദ്ര ആയിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥൻ. മൊത്തം 6 മരണങ്ങൾ. ഇവ നടന്നിരിക്കുന്നത് 1999 മുതൽ 2007 വരെയുള്ള കാലത്ത്. എന്നാൽ അവസാനത്തെ 5 മരണങ്ങളും നടന്നത് കേവലം 3 മാസങ്ങൾക്കുള്ളിൽ. ആത്മഹത്യയെന്നോ തെളിവില്ലെന്നോ ഉള്ള കാരണത്താൽ അവഗണിക്കപ്പെട്ടു പോയിരുന്നു ഓരോ മരണവും. 2006 ഡിസംബർ 29 ബാംഗ്ലൂർ സിറ്റിയിലെ മൈക്ലോയ് ഔട്ട് പോലീസ് സ്റ്റേഷനിൽ ശങ്കർ എന്നൊരാളുടെ പരാതി കിട്ടിയിരുന്നു. ഡിസംബർ 7 മുതൽ അയാളുടെ ഭാര്യ രേണുകയെ കാണാനില്ല എന്നായിരുന്നു അത്. ഈ സമയത്ത് ശങ്കർ ദുബായിൽ ബിസിനസ് ടൂറിൽ ആയിരുന്നു. പോലീസ് അന്വേഷണത്തിൽ ചിന്താമണി പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള കൈവരായോഗി നാരായണ ആശ്രമത്തിൽ ഒരു യുവതിയുടെ മൃതശരീരം കണ്ടെത്താനായിരുന്നതായി മനസ്സിലായി. ആളെ തിരിച്ചറിയാതെ മോർച്ചറിയിലായിരുന്നു ആ മൃതശരീരം. ശങ്കറിന്റെ ഭാര്യ രേണുക തന്നെയായിരുന്നു അത്. തൻ്റെ ഭാര്യ എന്തിനിത്രയും ദൂരെ ഒരു ആശ്രമത്തിൽ വന്നു എന്നയാൾക്ക് മനസ്സിലായില്ല. രേണുകയുടെ മരണവും സയനൈഡ് വിഷം മൂലമായിരുന്നു. കേസുകൾ പഠിച്ച ശരത്ചന്ദ്രയ്ക്ക് ഇവയിൽ ചില സാദൃശ്യങ്ങൾ കണ്ടെത്താനായി. മരിച്ച സ്ത്രീകൾ എല്ലാവരും സമ്പന്ന കുടുംബങ്ങളിലുള്ളവരായിരുന്നു. ഇവരെല്ലാം കടുത്ത ഭക്തകളായിരുന്നു. ജീവിതത്തിലെ ചില പ്രയാസങ്ങളാണ് അവരെ ഭക്തിയിലേക്ക് നയിച്ചത്. മാണ്ഡിയിൽ ക്ഷേത്രസത്രത്തിൽ മരിച്ച നിലയിൽ കാണപ്പെട്ട മുനിയമ്മയുടെ കാര്യത്തിൽ പ്രത്യക്ഷമായ സ്വകാര്യ ദുഃഖങ്ങളൊന്നും കണ്ടെത്തിയിരുന്നില്ല. പക്ഷേ അവർ വളരെ സ്നേഹിച്ചിരുന്ന പൗത്രൻ അവരിൽ നിന്നും അകന്നു പോയിരുന്നതായി ശരത്ചന്ദ്ര നിരീക്ഷിച്ചു. ഈ സംഭവങ്ങളിലെല്ലാം പൊതുവായി കണ്ടെത്തിയത് മരിച്ചവരുടെ ആഭരണങ്ങൾ നഷ്ടപ്പെട്ടിരുന്നു അഥവാ മോഷ്ടിക്കപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഇവയാറും കൊലപാതകങ്ങൾ തന്നെ ആയിരിക്കാം
പക്ഷേ ഒരിടത്തുനിന്നും കൊലയാളിയുടേതായ സാന്നിധ്യം കണ്ടെത്താനാകുന്നില്ല. മരിച്ച സ്ത്രീകളുടെ പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ ഇവരോടൊപ്പം ഉണ്ടായിരുന്ന കൊലയാളി ഒരു സ്ത്രീ ആയിരിക്കാമെന്നാണ് സാധ്യത. പുരുഷനായ ഒരാളുടെ കൂടെ ഇവർ പോകാനുള്ള സാധ്യതയില്ല. മറ്റൊരു പ്രത്യേകത ഇവരുടെ എല്ലാം താമസസ്ഥലങ്ങളിൽ നിന്നും വളരെ അകലെയുള്ള അത്ര പ്രമുഖമല്ലാത്ത ക്ഷേത്ര പരിസരങ്ങളിലാണ് കൊലപാതകം നടന്നിരിക്കുന്നത്. ആഭരണങ്ങൾ മോഷ്ടിക്കാനുള്ള കൊലയാണെങ്കിൽ തീർച്ചയായും അവ എവിടെയെങ്കിലും വിൽക്കും. പോലീസ് ജുവലറികൾ തോറും അന്വേഷണം ആരംഭിച്ചു. ഒരിടത്തുനിന്നും ആശാവഹമായ യാതൊന്നും ലഭിച്ചില്ല. ആരെങ്കിലും സ്വർണം വിൽക്കാൻ കൊണ്ടുവന്നാൽ ഉടനെ പോലീസിനെ അറിയിക്കണമെന്ന് അറിയിച്ചിരുന്നു. അങ്ങനെ ഒരു അറിയിപ്പ് കൊണ്ട് മാത്രം കാര്യമില്ലെന്ന് പോലീസിന് അറിയാം. രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥർ പലയിടത്തും വേഷം മാറി നിരീക്ഷണം ആരംഭിച്ചു. 2007 ഡിസംബർ 30 പോലീസ് കാത്തിരുന്ന ആ ഇൻഫർമേഷൻ എത്തി. തുംകൂരിലുള്ള ഒരു പഴയ ജുവലറി ഉടമയിൽ നിന്നുമായിരുന്നു ആ വിവരം. മദ്യവസ്കിയായ ഒരു സ്ത്രീ സ്വർണം വിൽക്കാനായി അയാളെ സമീപിച്ചിട്ടുണ്ട്. വാർത്തകളിൽ നിന്നും മറ്റും പോലീസ് ഒരു മദ്യവയസ്കയെ അന്വേഷിക്കുന്നതിനെപ്പറ്റി അയാൾക്കറിയാമായിരുന്നു. തൻ്റെ കയ്യിൽ ഇന്ന് പണം കുറവാണെന്നും നാളെ വന്നാൽ മുഴുവൻ സ്വർണവും എടുത്തുകൊള്ളാമെന്നും അയാൾ ആ സ്ത്രീയോട് പറഞ്ഞു. മാർക്കറ്റ് വില തന്നെ കൊടുക്കാമെന്ന് സമ്മതിച്ചതിനാൽ അവർ വീണ്ടും വരുമെന്ന് തന്നെയാണ് അയാളുടെ വിശ്വാസം. ബാംഗ്ലൂർ പോലീസ് തുംകരിയിലേക്ക് പുറപ്പെട്ടു. ഡിസംബർ 31 രാവിലെ മുതൽ അവർ ടാക്സി ഡ്രൈവറുടെയും ചുമട്ടുകാരുടെയും വഴിപോക്കരുടെയും വേഷത്തിൽ അവിടെ ചുറ്റിക്കറങ്ങി. ഒരാൾ ആ ജുവലറിയിലെ ജോലിക്കാരനായും മറ്റൊരാൾ സെക്യൂരിറ്റിക്കാരനായും കൂടി. ഉച്ചയാകുന്നു. തിരക്ക് വളരെ കുറഞ്ഞ സമയം. ജുവലറിക്ക് മുന്നിൽ വന്നു നിന്ന ഓട്ടോയിൽ നിന്നും മദ്യവയസ്കയായ ഒരു സ്ത്രീ ഇറങ്ങി. പ്രൗഢയായ അവർ പട്ടുസാരിയാണ് ഉടുത്തിരുന്നത്. കയ്യിൽ ഒരു ബാഗ് ഉണ്ടായിരുന്നു. ജുവലറിയിൽ കയറി അവരെ ഉടമ സ്വാഗതം ചെയ്തു. ഇത്രയും സ്വർണം ഒരുമിച്ച് വാങ്ങുന്നതുകൊണ്ട് ഇതെവിടെ നിന്ന് കിട്ടിയെന്ന് അറിയിക്കാമോ എന്ന് അയാൾ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. അതൊരു നടപടിക്രമം മാത്രമാണ്. ഓ, അതിനെന്താ? അവർ ബാഗിൽ നിന്നും ഒരു വിസിറ്റിംഗ് കാർഡ് എടുത്തു നീട്ടി. KV കെമ്പമ്മ ചിട്ടി ഫണ്ട് എന്ന അതിൽ അടിച്ചിരുന്നു. ഞാനൊരു ചിട്ടി ഫണ്ട് നടത്തുന്നുണ്ട്. ഒപ്പം സ്വർണപ്പണയത്തിൽ പണം കടം കൊടുക്കാറുമുണ്ട്. തുക തിരികെ നൽകാത്തവരുടെ സ്വർണമാണിത്, അവർ വിശദീകരിച്ചു. ജുവലറിയുടമ കാർഡ് പരിശോധിച്ചു. അതിൽ ഫോൺ നമ്പർ അടക്കം എല്ലാ വിവരങ്ങളും ഉണ്ടായിരുന്നു. സ്വർണം വാങ്ങി പരിശോധിച്ച് അയാൾക്ക് ബോധ്യമായി അതൊരു വ്യക്തിയുടേത് മാത്രമാണെന്ന്. 2 കമ്മലുകൾ, മാലകൾ, വളകൾ, മോതിരങ്ങൾ, അതിലൊന്ന് വിവാഹമോതിരമാണെന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാകുമായിരുന്നു. പോലീസ് ഒട്ടും വൈകിയില്ല. കെമ്പമ്മയെ പിടികൂടി. വനിതാ പോലീസ് എത്തി ഉടനടി അവരെ വാഹനത്തിൽ കയറ്റി ബാംഗ്ലൂരിലേക്ക് കൊണ്ടുപോയി. വിശദമായ ചോദ്യം ചെയ്യലിൽ അമ്പരപ്പിക്കുന്ന വിവരങ്ങളായിരുന്നു പോലീസിന് ലഭിച്ചത്. കെമ്പമ്മ എന്ന ഔദ്യോഗികമായി നാമമുള്ള ഇവരുടെ വിളിപ്പേര് മല്ലിക എന്നായിരുന്നു. അതുകൂടാതെ ലക്ഷ്മി, സാവത്രിയമ്മ, ജഗദമ്മ, ജയമ്മ എങ്ങനെ വിവിധ പേരുകളിൽ അവർ അറിയപ്പെട്ടിരുന്നു. മോദാർപേട്ടിലെ സ്വർണ്ണ പോളിഷിംഗ് ഷോപ്പിൽ നിന്ന് 200 രൂപയ്ക്കാണ് മല്ലിക മാരകവിഷമായ സയനൈഡ് വാങ്ങിയതെന്ന് പോലീസ് കണ്ടെത്തി. ഇവർ വാങ്ങിയ സയനൈഡ് 2000 പേരെ കൊലപ്പെടുത്താൻ മതിയാകുമെന്നാണ് പോലീസ് റിപ്പോർട്ട്. അറസ്റ്റ് ചെയ്യപ്പെട്ട് കെമ്പമ്മയുടെ പേരിൽ വിവിധ കൊലപാതകങ്ങളുടെ കുറ്റപത്രം ചാർത്തപ്പെട്ടു. മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടിയ ഇവർ സയനൈഡ് മല്ലിക എന്ന് അറിയപ്പെട്ടു. നാഗവേണിക്കേസിൽ 2009 മാർച്ച് 24 തുംകൂർ കോടതി സയനൈഡ് മല്ലികയ്ക്ക് വധശിക്ഷ വിധിച്ചു. എന്നാൽ കർണാടക ഹൈക്കോടതി അത് ജീവപര്യന്തമായി കുറച്ചു. മറ്റു കേസുകളിലും സയനൈഡ് മല്ലികയ്ക്ക് ജീവപര്യന്തം തടവ് ലഭിച്ചു. 7 പേരെ മല്ലിക കൊന്നെങ്കിലും 6 എണ്ണമാണ് പോലീസിന് പൂർണ്ണമായും തെളിയിക്കാനായത്. ശിക്ഷ ഒരുമിച്ച് അനുഭവിക്കുന്നതിനാൽ സയനൈഡ് മല്ലിക മരണം വരെ ജയിലിൽ തുടരും. ഏറ്റവും ഒടുവിലായി സയനൈഡ് മല്ലിക കേരളത്തിലെ വാർത്തകളിൽ നിറഞ്ഞത് മല്ലികയുടെ കേസിന് സമാനമായി നടന്ന കൂടത്തായിലെ ജോളിയുടെ കേസ് വന്നപ്പോഴാണ്. ജോളി സയനൈഡ് മല്ലികയുടെ പിൻഗാമിയാണെന്ന് വരെ മാധ്യമങ്ങളിൽ വാർത്തകൾ വന്നു.